ഭാരതീയർ അന്ധവിശ്വാസികളാണെന്നാണ് പാശ്ചാത്യർ പറയുന്നത്. അവർ സൂര്യനെ വണങ്ങുന്നു, മഴമേഘങ്ങളെ ആദരിക്കുന്നു, വൃക്ഷങ്ങളെ കുമ്പിടുന്നു, പുല്ലിനെയും പുഴുക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷേ പരിസ്ഥിതി സൗഹൃദവും ജീവകൃഷിയും ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ പാശ്ചാത്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഗ്രീൻ ലൈഫും ഗ്രീൻ പാർട്ടിയും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് സിംബലും. പക്ഷേ മൃഗീയത പ്രവർത്തിക്കാനും അരുങ്കോല കാണുമ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മടിയില്ല. അത്തരമൊരു കൊടും ക്രൂരതയുടെ കഥയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കഥ നടക്കുന്നത് യൂറോപ്പിന്റെ ഹൃദയഭാഗമായ ഡെൻമാർക്കിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഫറോ ദ്വീപുകളിൽ. നോർവീജിയൻ കടലിനും വടക്ക് അറ്റ്ലാന്റിക്കിനുമിടയിൽ 30 ദ്വീപുകളുടെ സമൂഹമാണിത്. 1946 ശേഷം ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര ഭരണ പ്രദേശം. മിലിട്ടറി, വിദേശ നിയമം തുടങ്ങിയവ ഡെൻമാർക്കാണ് കൈകാര്യം ചെയ്യുക, ബാക്കി നാട്ടുകാരും. ജനങ്ങൾ മിക്കവരും ഈശ്വര വിശ്വാസികൾ. ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം തോർഷ്വാൻ. അവിടെ എല്ലാ വേനൽക്കാലത്തും വലിയൊരു ആഘോഷം അരങ്ങേറും. ഗ്രീൻ ദാ ഡ്രോപ്പ് എന്നാണ് പ്രാദേശിക ഭാഷയിൽ ഈ ആഘോഷം അറിയപ്പെടുന്നത്. ആൺകുട്ടികൾ പ്രായപൂർത്തി നേടുന്നതായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ളതാണ് ഈ ആഘോഷ പരിപാടി. പാവപ്പെട്ട ആയിരക്കണക്കിന് സമുദ്രജീവികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. ആഘോഷത്തിൽ മരണത്തിന് വിധിക്കപ്പെടുന്നത് ഡോൾഫിൻ. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് എന്നും പ്രിയപ്പെട്ട മത്സ്യമാണ് ഡോൾഫിൻ. മനുഷ്യരുമായി ഇണങ്ങി ചാടിക്കളിക്കാനും അപകടത്തിൽപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാനും അപാരമായ കഴിവാണ് ഈ ജലജീവിക്ക്. അതിന്റെ മുഖം തന്നെ ഒരു കുസൃതി കുടുക്കയുടേതാണ്. വെള്ളത്തിൽ ചാടിക്കുതിച്ചും അഭ്യാസം കാണിച്ചും പ്രിയങ്കരനായ ഈ ജീവി മനുഷ്യമണം കിട്ടിയാൽ തീരത്തേക്ക് പാഞ്ഞെത്തും. പക്ഷയാവ വംശപാശ ഭീഷണി നേരിടുകയാണ്. തിമിംഗല വേട്ടക്കാരുടെ ഹാർപൂൺ എന്ന് വിളിക്കുന്ന ചാട്ടുളി, കപ്പലുകളുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള കൂറ്റൻ പ്രൊപ്പല്ലർ ബ്ലേഡുകൾ, കടലിൽ കുനകെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കൂമ്പാരം, വ്യാവസായിക മാലിന്യങ്ങൾ, കീടനാശിനി വിഷം, കൊലയാളി സ്രാവുകളുടെ ആക്രമണം തുടങ്ങിയവ ഡോൾഫിൻ വർഗം അഭിമുഖീകരിക്കുന്ന ഭീഷണികൾ നിരവധിയാണ്. ഇതിനൊക്കെ പുറമെയാണ് ആധുനിക മീൻപിടുത്ത കപ്പലുകളിലെ കൊലയാളി വലകൾ. ഡോൾഫിനുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള സന്നദ്ധ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഗംഗാ നദിയിലെ ഡോൾഫിനുകളെ വംശപാശത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായാണ് അതിനെ ഭാരതത്തിന്റെ ദേശീയ ജലജീവിയായി നാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ഫറോ ദ്വീപുകളിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാം. വേനൽക്കാലത്ത് കടൽത്തീരത്ത് യുവാക്കൾ ഒത്തുചേരുന്നു. അവർക്ക് തുണയായി നിരവധി ബോട്ടുകൾ എത്തുന്നു. ഇത്രയേറെ മനുഷ്യ സാന്നിധ്യം കാണുന്നതോടെ കുസൃതികളായ ഡോൾഫിനുകളും അവിടേക്ക് ചാടിക്കുടിച്ചെത്തും. അവയെ ബോട്ടുകളിൽ ഇരിക്കുന്ന യുവാക്കൾ വളയും. അർദ്ധവൃത്താകൃതിയിലാണ് ബോട്ടുകൾ ഡോൾഫിൻ പറ്റത്തെ വളയുക. കരയോട് ഏതാണ്ട് അടുത്തെത്തിയാലുടനെ ആക്രമണം ആരംഭിക്കുന്നു. ഡോൾഫിനുകൾക്ക് തിരിച്ച് ആക്രമിക്കാറില്ല. അതിനാൽ വെള്ളത്തിൽ ചാടിയിറങ്ങി ധൈര്യമായി ഇരുമ്പുകുത്തം കുത്തിക്കയറ്റാം. ചോരയൊലിക്കുന്ന ഡോൾഫിനുകളെ ഈ ധീരസാഹസികന്മാർ പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടിവലിച്ച് കരയിലേക്ക് അടുപ്പിക്കുന്നു. കരയെത്തിയാലുടൻ അടുത്ത ആക്രമണം നടക്കും. മുറിച്ചേറിയ കുടുവാൾ കൊണ്ട് 3 വെട്ടുകൾ. നവജാത ശിശുവിന്റെ ശബ്ദത്തിൽ ഡോൾഫിനുകൾ പിടഞ്ഞു കരയുന്നത് അപ്പോൾ ആരും കേൾക്കാറില്ല. പ്രസവിക്കാറായ അമ്മ ഡോൾഫിനുകളുടെ മാറുപുളർന്ന് കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടാലും ആർക്കും മനസ്സിലിയില്ല. കാരണം അതൊക്കെ ആചാരമാണത്രേ. നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ആചാരം. നൂറുകണക്കിന് ഡോൾഫിനുകൾ തലങ്ങും വിലങ്ങും വെട്ടേറ്റ് പിടയുമ്പോൾ തീരക്കടൽ ചുവക്കും. അതിൽ കമന്തങ്ങൾ ഇളകും. അത് കണ്ട് അവിടെ കൂടിയ പുരുഷാരം ആർപ്പു വിളിക്കും. അവർക്ക് പ്രധാനം ഇറച്ചി വീതം വയ്ക്കുകയാണ്. മാംസം ദ്വീപവാസികൾക്ക് തുല്യമായി വീതിക്കണമെന്നാണ് വ്യവസ്ഥ. ആവശ്യത്തിൽ കൂടുതൽ മീനിനെ കൊന്നാലും അവയുടെ ശവം കടൽത്തീരത്ത് കിടന്ന് ചീഞ്ഞു നാറും. ചുരുങ്ങിയത് 4 കിലോഗ്രാം മുതൽ 10 ടൺ വരെ ഭാരമുള്ളവയാണ് ഇങ്ങനെ ചീഞ്ഞു നാറാൻ വിധിക്കപ്പെട്ട പാവം മീനുകൾ. ഓരോ വർഷവും 1000-ൽ പരം മത്സ്യങ്ങളാണ് ഇപ്രകാരം കൊല്ലപ്പെടുന്നത്. ഈ അറും കൊല ക്രൂരതയ്ക്കെതിരെ ഗ്രീൻ പീസ് അടക്കമുള്ള ആഗോള പരിസ്ഥിതി ശാസ്ത്ര സംഘടനകൾ ശക്തമായ രംഗത്തുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് തെല്ലും കുലുക്കമില്ല. അവർക്ക് വലുത് ആചാരമാണ്, പരിസ്ഥിതി സംരക്ഷണമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദ്വീപുകളിൽ ഈ സാഹസിക പരിപാടി തുടർന്നു വന്നിരുന്നു. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദ്വീപുകളിൽ കൊടും പട്ടിണി പടർന്നു പിടിച്ചപ്പോഴാണത്രേ ഭക്ഷണം കിട്ടാതെ കിട്ടാൻ ഇത്തരമൊരു വയസ്സറിയിക്കൽ ആചാരം തുടങ്ങിയത്. സ്വയംഭരണ പ്രദേശമായതുകൊണ്ട് അന്തർദേശീയ തിമിംഗല കമ്മീഷന്റെ നിയന്ത്രണത്തിൽ ഫറോ ദ്വീപുകൾ പെടുന്നില്ലെന്നും പറയുന്നു. പൈലറ്റ് വെയിൽ എന്നറിയപ്പെടുന്ന പൈലറ്റ് തിമിംഗല വേട്ടകളും ഇവിടെ നിന്നും മുക്തരല്ല. പൈലറ്റ് തിമിംഗലങ്ങളും ഇവിടുത്തെ വേട്ടയിൽ നിന്ന് മുക്തരല്ല. തരിപ്പും കച്ചവട സ്വഭാവമില്ലാത്ത ജനകീയ വേട്ടയിലൂടെയാണ് പൈലറ്റ് തിമിംഗലങ്ങളെയും കൊല്ലുന്നത്. വേട്ട, കൊല, മാംസ വിതരണം എന്നിങ്ങനെയാണ് ചടങ്ങിന്റെ ക്രമം. ഓരോ വർഷവും 100 കണക്കിന് തിമിംഗലങ്ങളെയാണ് ഇപ്രകാരമുള്ള ഗ്രീൻ ദാ ഡ്രാപ്പിൽ കൊല്ലപ്പെടുന്നത്.
മലിനീകരണമാണ് ഈ തിമിംഗലങ്ങളുടെ ഏക രക്ഷയെന്നത് വിരോധാഭാസം. സ്രാവിൻ്റെയും ഡോൾഫിൻ്റെയും മാംസത്തിൽ രസവും കീടനാശിനി അവശിഷ്ടങ്ങളും ഏറെയാണ് കാണപ്പെടുന്നത്. അതിനാൽ തിമിംഗല ഭക്ഷണം രണ്ടാഴ്ചയിൽ ഒരിക്കലാക്കി ചുരുക്കണമെന്ന് ദ്വീപിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഉത്തരവിട്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും വേട്ട നിലയ്ക്കുന്നില്ല. ഡെൻമാർക്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പാവൻ ഡോൾഫിനുകൾ കൂട്ടത്തോടെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തമാശയ്ക്കും ആചാരത്തിനും ഭക്ഷണത്തിനും ഒക്കെ വേണ്ടി ജപ്പാനിൽ ഡോൾഫിൻ ഇറച്ചി തിമിംഗല ഇറച്ചി എന്ന ലേബലൊട്ടിച്ചാണ് അത്രേ വ്യാപകമായി ഇവ വിൽക്കുന്നത്. കമ്പ്യൂട്ടർ തുറന്ന് ഇന്റർനെറ്റിൽ ഒരു നിമിഷം പരതി നോക്കുക. ഫറോ ദ്വീപുകളിൽ എത്തുമ്പോൾ മോണിറ്റർ മുഴുവൻ ചോരച്ചുവപ്പായിരിക്കും. വേട്ടക്കാരുടെ മുഖം മുഴുവനും ഒഴുകുന്ന ചോരച്ചാരുകളായിരിക്കും. ഫോട്ടോഗ്രാഫികളിലും വീഡിയോകളിലും പാപം ജലജീവിയുടെ ചോര നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ നാം ഇന്ത്യക്കാർക്ക് ഇത്രയേറെ ക്രൂരത കെട്ടാനാവില്ല. പുഴുക്കളും പുഴുക്കളും കുടുംബക്കാരായി കണ്ട ഒരു പൈതൃകമെങ്കിലും അവനുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ആരും അവന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. മറിച്ച് പരിസ്ഥിതിയുടെ സംരക്ഷിക്കലാണ് സ്വയം രക്ഷയെന്ന് മനസ്സിലാക്കിയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണവനും അവൻ പ്രതിനിധീകരിക്കുന്ന സമൂഹവും.